Bismillahir Rahmanir Rahim. Ne pravajaga Muhammadur Rasulullah sallallahu alaihi wasallam thangal ലോകമാകമാനമുള്ള മാനവികതയുടെ മസ്തിഷ്കങ്ങൾ അഴുക്കുകളുടെ ആഴിയിൽ കിടന്ന് അറിവിന്റെ ലോകത്തെ അന്യമായിരിക്കുമ്പോഴാണ് ആധ്യാത്മികതയുടെ പ്രഭാവം കൊണ്ട് അറബ് മണ്ണിലേക്ക് ഉദയം ചെയ്ത ലോകഗുരു നമ്മുടെ ഹൃദയത്തിന്റെ മുഴുവനും രാജാവ് ആഖായെ നാംദാർ താജ്ദാറെ മദീന സർവറെ ആലം മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നിട്ട് മാനവികതയുടെ മുഴുവനും വിളിച്ചത് നേരിന്റെ നെറിയുടെ നീതിയുടെ ന്യായത്തിന്റെ സത്യത്തിന്റെ നിഷ്ഠയുടെ മഹിത മൂല്യങ്ങളുടെ മഹിഷ്ടഭാവങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് സമ്മാനിച്ചത്. ഒരു കമ്പാരിസൺ അനിവാര്യമാണ്. Sallallahu ala Muhammad Sallallahu alayhi wa sallam Durud padna salam padna Har ek pal unka naam padna Durud padna salam padna Har ek pal unka naam padna അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني وكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني وكن غناي الذي ما بعده فلسوا وكن فكاكي من أغلال عصياني تحية الصمد المولى ورحمته ما غنت الرق في أوراق أغصاني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله സർവാദരണീയ രായ സാദാത്തുക്കളെ, ശ്രേഷ്ഠന്മാരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പവിത്രമായ റമദാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ആധ്യാത്മികമായി മനുഷ്യൻ കൂടുതലായി ശ്രദ്ധിക്കുന്ന വിശുദ്ധമായ നാളുകളെ വരവേൽക്കുന്നതിന് വേണ്ടി ആരാധനാപൂർണമായ രാപ്പകലുകളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി
ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഉദ്ബോധന വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം അനുഗ്രഹീതമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആനുകാലിക സാഹചര്യത്തിൽ ആത്മീയ വിചാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും ആധ്യാത്മികതയിലേക്ക് മനുഷ്യരെ സ്വാഗതം ചെയ്യുന്നതിന്റെ പ്രാധാന്യവും സാഹചര്യപരമായി സമീപകാല വർത്തമാനങ്ങളിൽ നിന്ന് കൂടുതൽ പ്രാധാന്യത്തോടെ നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതികമായും സാങ്കേതികമായും ഒരുപാട് വളർന്ന, ശാരീരികമായും സാമ്പത്തികമായും ഒരുപാട് ഉന്നതങ്ങൾ കീഴടക്കിയ, ശാസ്ത്രീയപരമായും നവ കാഴ്ചപ്പാടുകളിലൂടെയും ഒരുപാട് കാതങ്ങൾ പിന്നിട്ടു എന്ന് അവകാശപ്പെടുന്ന പുതിയ തലമുറ ഒരുപാട് അരുതായ്മകളിലേക്ക് കടന്നുപോകുന്നു എന്ന വേദനാജനകമായ യാഥാർത്ഥ്യം മനുഷ്യത്വമുള്ളവരെ മുഴുവനും ഒരു ഉദ്ബോധനത്തിന്റെ അനിവാര്യതയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെയും ഭൗതിക പഠന മേഖലകളുടെയും സാങ്കേതിക സംവിധാനങ്ങളുടെയും എല്ലാം ലോകങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യൻ മനുഷ്യത്വത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്നു എന്ന യാഥാർത്ഥ്യത്തെ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഏതൊക്കെ അനാശാസ്യ പ്രവണതകളാണോ നിലവിലുണ്ടായിരുന്നത്, ആറാം നൂറ്റാണ്ടിന്റെ അപജയങ്ങൾക്ക് കാരണമായി നിലനിന്നിരുന്ന മുഴുവൻ പ്രശ്നങ്ങളും പുതിയ ഭാവങ്ങളിലൂടെയും പുതിയ രീതികളിലൂടെയും അഡ്വാൻസ്ഡ് ആയ ശൈലിയിലും ഈ കാലഘട്ടത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ഘടനകൾ മുഴുവൻ മനുഷ്യന്റെ ഭൗതിക ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയമായി മനുഷ്യനെ വളർത്തിക്കൊണ്ടുവരാനോ ദാരുണമായ സംഭവങ്ങളിൽ ഒരാധ്യാത്മിക കണ്ണോടെ നോക്കിക്കാണാനോ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമീപകാലത്ത് നമ്മുടെ മുമ്പിലേക്ക് കടന്നുവന്ന പറവൂരിലെയും കോതമംഗലത്തെയും വർക്കലയിലെയും നെല്ലിക്കുഴിയിലെയും എല്ലാം സംഭവങ്ങൾ സമൂഹത്തിന്റെ മുഴുവനും ധാർമ്മികമായ അപജയം എന്നതിലുപരി ഉത്തമ സമുദായമായി രൂപീകരിച്ചു തന്ന
പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന ലോകത്തിന് മുഴുവനും മാതൃകയാകേണ്ട മുസ്ലിം സമുദായത്തിലെ നാമധാരികളാണ് എന്നത് നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കുകയും നമ്മുടെ ജീവിതക്രമങ്ങളിൽ ഒരു ആലോചനയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യേണ്ടതാണ്. സാമ്പത്തികമായ പുരോഗമനത്തിന്റെ നടുവിൽ മാനം മുട്ടുന്ന കൊട്ടാരങ്ങളും പറക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളും ആധുനിക സാങ്കേതികയുടെ വിരൽ ചലനങ്ങളിൽ അടിപ്പെട്ടുകൊണ്ടുള്ള ജീവിത വ്യവസ്ഥിതിയും എല്ലാം നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരുമ്പോൾ ലോകാധികാരിയും സർവാധികാരിയും സർവദായകനുമായ അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരങ്ങൾ അന്യമാകുന്നു എന്നതാണ് അടിസ്ഥാനപരമായ കാരണം. ഇവിടെയാണ് ഒരുപാട് നന്മകൾ കൊയ്തുകൂട്ടി ആത്മീയതയുടെ വഴിയിലേക്ക് കടന്നു പോകേണ്ട കൊയ്ത്തുകാലം. റമദാനിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന വിശ്വാസി ലോകമെങ്കിലും നമ്മുടെ അരമനകളിൽ ആത്മീയതയുടെ സാഹചര്യങ്ങൾ പുനർക്രമീകരിക്കുവാനും അരിമസന്താനങ്ങളുടെ ആത്മീയ ഭാവങ്ങളിൽ ആധ്യാത്മികമായ വിചാരങ്ങളെ കടത്തിക്കൊണ്ടുവരാനും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മുഴുവനും ഇസ്ലാമികമായ വിചാരങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകാനും ശ്രദ്ധിക്കേണ്ടത്. വിശാലമായ ഒരു അവതരണത്തിലേക്ക് പോവുകയല്ല, പവിത്രമായ ഖുർആനിനെയും പരിശ്രേഷ്ഠമായ പ്രമാണങ്ങളെയും പരിശുദ്ധരായ മുൻഗാമികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് റമദാനിന്റെ ആമുഖമായ ചില ചിതറിയ വിചാരങ്ങളാണ് അല്പസമയം നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. 11 മാസത്തെ സമ്പുഷ്ടമായ ജീവിതത്തിൽ നിന്ന് 1 മാസത്തെ ക്രമീകൃതമായ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. 11 മാസത്തെ ആസ്വാദനജനകമായ ജീവിതത്തിൽ നിന്ന് 1 മാസത്തെ ആത്മീയമായ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. 11 മാസത്തെ അനിയന്ത്രിതമായ ജീവിതത്തിൽ നിന്ന് 30 ഇരപകലുകളെ നിയന്ത്രണ വിധേയമാക്കുവാൻ ശ്രമിക്കുകയാണ്. ഇവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ അതിന്റെ പവിത്രമായ കൽപ്പന സമ്മാനിക്കുന്നത്. കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങളുടെ മേൽ അല്ലാഹു തആല വ്രതാനുഷ്ഠാനത്തെ ഉപാസനയെ സാധനയെ നിയമമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികളായ ജനതയ്ക്ക് മുഴുവനും ഇതുപോലെയുള്ള ഉപാസനയും ഉപവാസവും നിയമമാക്കിയിരുന്നു. അതുപോലെ കേവലം നിങ്ങളെ മാത്രം ഒരു നിയന്ത്രണത്തിലേക്ക് വിളിക്കുകയല്ല, മനുഷ്യന്റെ മുഴുവനും ആവശ്യമാണ് ഉപവാസമെന്ന സൂചനയിലേക്കാണ് പവിത്രമായ ഖുർആൻ വിരൽ ചൂണ്ടുന്നത്. മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുഫസ്സിറുകൾ മുൻകാല സമുദായങ്ങളിൽ മുഴുവനും ഇതുപോലെയുള്ള വ്രതാനുഷ്ഠാനം അല്ല റമദാൻ തന്നെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. അപ്പോൾ കേവലം നിങ്ങൾക്ക് മാത്രമല്ല, അന്ത്യസമുദായത്തിന് മാത്രമല്ല, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരെ ഇന്നലകളിൽ കടന്നുപോയ പ്രവാചക ശ്രേഷ്ഠന്മാരുടെ ജനതയോട് നടത്തിയ ആരാധനാക്രമത്തിന്റെ ഏറ്റവും സമ്പൂർണമായ രൂപം നിങ്ങളുടെ മേൽ നാം നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് ചില വിശാലമായ തലങ്ങളെ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. മഹാന്മാരായ മുഫസ്സിറുകൾ അവർ വിശദീകരിക്കുന്നുണ്ട്. മഹാന്മാരായ പ്രവാചക ശ്രേഷ്ഠന്മാർ